അതുപോലെ തന്നെ സർവമത സത്യവാദം. നമ്മൾ ഇത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നതാണ് സർവമത സത്യവാദം. നമ്മൾ സാധാരണ എല്ലും കണക്കാം, എല്ലും കണക്കാം, എല്ലും കണക്കാം. അതേപോലെ മതങ്ങളുടെ കൂട്ടത്തിൽ പറയും എല്ലും കണക്ക് തന്നെ. ആ നീ പറയും പോലെ തന്നെ ഒരുത്തം പറഞ്ഞ കൂട്ടത്തിൽ എല്ലും കണക്ക്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോടുമ്പോ അത് നീ പറയും പോലെ തന്നെ എല്ലും കണക്ക് തന്നെ. പറഞ്ഞത് മറ്റൊരായിരിക്കും ഓനിക്കത് താത്തമ്മന്റെ വാശാറാണ് ഓനിക്കെന്ന് പറയാലോ. അതുപോലെ നമുക്ക് പറയാൻ പറ്റുമോ, നമ്മൾ സംബന്ധിച്ചു കൊടുക്കാൻ പറ്റുമോ? എല്ലും കണക്കാന്ന് എന്റെ ഇസ്ലാമിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞാൽ എന്റെ ഇസ്ലാമും കണക്കാം, ഒന്നിനും കൊള്ളാത്തതാണെന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ കാരണമാകും. അല്ലെങ്കിൽ ഒരാൾ പറയുന്നു എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ്. ഏത് മതത്തിലുള്ള ആളുകളാണെങ്കിലും അവർ നന്മ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ സ്ഥാനമുണ്ട്, അവിടെ സ്ഥാനമുണ്ട്. അങ്ങനെയല്ലേ മറ്റൊരു പറഞ്ഞു പോയെ, ഓർമ്മയില്ലാത്ത സ്വർഗത്തിൽ നമുക്ക് പോവാൻ ഇഷ്ടമില്ല, ഓർമ്മയില്ലാത്ത സ്വർഗമാണ് നമുക്ക് വീട് സ്വർഗം ഉണ്ടാക്കുന്ന പറഞ്ഞു. എന്തിനായി കഴിക്കുന്നു, ആരുടെ കയ്യിൽ നേടാൻ? അതിനെ സിന്ദാബാദ് വിളിക്കാൻ ഒരുപാട് ആളുകൾ അത് പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ സമുദായത്തിൽ തന്നെ ഒരുപാട് ആളുകൾ. നാം ശ്രദ്ധിക്കണം, രിദ്ദത്ത് വന്നു പോകും. രിദ്ദത്ത് വളരെ ഭയാനകമുള്ളതാണ്. രിദ്ദത്ത് സംഭവിച്ചു കഴിഞ്ഞു പോയാൽ, സംഭവിച്ചു പോയാൽ അവന്റെ എല്ലാ അമലുകളും പോയി. മഹാന്മാർ പറയുന്നു പിന്നെ ഷഹാദത്ത് കലിമ ചൊല്ലണം. രിദ്ദത്ത് മനസ്സിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും അവൻ എന്താകണം, രിദ്ദത്തിന്റെ കാരണങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ പിന്നെ അവൻ മുസ്ലിമായി പരിഗണിക്കണമെങ്കിൽ വീണ്ടും ഷഹാദത്ത് കലിമ ചൊല്ലണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ മനസ്സിൽ ഉറപ്പിച്ച് നാം കൊണ്ട് പറയണം. ചെറിയ കാര്യം ദീനിന്ന് പുറത്തു പോവുക എന്ന് പറയുന്നത് നമുക്ക് ഏതാണ് വലുത്? നമ്മുടെ രക്തം ഏതാണ്? മുസ്ലിമിന്റെ രക്തമല്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ? മനുഷ്യ മാനവന്റെ രക്തമാണ്, മുസ്ലിമിന്റെ രക്തമല്ല. മാനവന്റെ രക്തം തട്ടമിട്ട കുറെ സുന്ദരി പെൺകുട്ടികൾ വിളിച്ചു പറഞ്ഞപ്പോ അതിനെ ലയിക്കടിച്ചു. അവരങ്ങനെ പോകട്ടെ എന്ന് ലയിക്കുന്ന ഇങ്ങനെ ഒരു അഭിപ്രായം ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ ഒരാൾ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഞാൻ ലയിക്കടിച്ചാൽ എവിടെ എത്തി? അവന്റെ കുഫ്രിയത്തിലേക്ക് ഞാൻ സന്തോഷിക്കുന്നു. ലയിക്കുന്ന് പറയുന്ന ആ പറഞ്ഞ ഞാൻ സന്തോഷിക്കുന്നല്ലേ? ലയിക്കും എന്റെ പേരില്ലേ ഞാൻ അവൻ